വെൽക്കം ബാക്ക് ടു ബിഗ് പോക്കറ്റ്. ബിഗ് പോക്കറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടച്ച്ലെസ് ടെസ്റ്ററിനെ കുറിച്ചാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടച്ച്ലെസ് ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും AC ഉപകരണത്തിൽ അതിൽ കറണ്ട് ഉണ്ടോ എന്നറിയാൻ അതിൽ കുത്തി നോക്കാതെ, നമ്മൾ സാധാരണ ലൈൻ ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ AC കുത്തി നോക്കി, പ്ലഗിൽ കുത്തി നോക്കി, അല്ലെങ്കിൽ വയറിൻ്റെ എൻഡിലൊക്കെ കുത്തി നോക്കിയാണ് നമ്മൾ അതിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത്. ടച്ച്ലെസ് ടെസ്റ്ററിൽ അങ്ങനെ നമ്മൾ കുത്തി നോക്കേണ്ട കാര്യമില്ല. ഒരു കേബിളിൽ എവിടെയെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അലാം അടിക്കുകയും ഒരു LED ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് അതിൽ പവർ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മളൊക്കെ വീടുകളിൽ വളരെ ദൂരെയാണ് കൃഷി സ്ഥലങ്ങളിലൊക്കെ ആയിക്കാരും നമ്മൾ പമ്പ് സെറ്റ് മോട്ടറൊക്കെ വയ്ക്കുന്നത്. അങ്ങോട്ട് വയറ് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ കുഴപ്പമില്ലെങ്കിലും പിന്നെയൊക്കെ അത് എന്തെങ്കിലും കന്നുകാലി കയറി ചവിട്ട് നേരത്തോടെ ഇടണമെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ അതിൽ ഹോസൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ പശു കയറി ചവിട്ടോ എന്തെങ്കിലും ചെയ്താൽ അതിലെവിടെയും കട്ടായി പോകും. കട്ടായി പോയി കഴിഞ്ഞാൽ വയറ് മുഴുവൻ വിട്ടുപോയിട്ടുണ്ടാവില്ല, അതിൻ്റെ അകത്തെ ചെമ്പ് കമ്പി വിട്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് അവിടെ പവർ സപ്ലൈ എത്തില്ല. നമ്മളൊരു ടെക്നീഷ്യനെ വിളിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് അവിടെ ഒരു ടെസ്റ്റ് ലാമ്പ് ബൾബ് വെച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റില്ല, അവിടെ കറണ്ട് വരുന്നില്ല എന്നേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എവിടെയാ കട്ട് ചെയ്തതെന്ന് കട്ടായി പോയെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ടെസ്റ്റർ, ഈ പറഞ്ഞ ടച്ച്ലെസ് ടെസ്റ്റർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് അത് വെച്ച് ഓടിച്ചു പോവുകയാണെങ്കിൽ എവിടെയാണ് ഇത് കട്ടായി പോയിരിക്കുന്നത് ആ സ്ഥലം എത്തുമ്പോൾ ആ ബസർ നിൽക്കുകയും LED ഇൻഡിക്കേഷൻ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം അവിടെ ആ വയർ കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുകയും അവിടുത്തെ ഇൻസുലേഷൻ നീക്കിയ ശേഷം കോപ്പർ വയർ യോജിപ്പിച്ച് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ വയർ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അത്രയും കോയിൽ വയർ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ AC ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്ലഗ് ചെയ്ത നമ്മുടെ ഹോൾഡറിൻ്റെ അകത്തൊക്കെ നമ്മൾ ടെസ്റ്റ് വെച്ച് കുത്തിയാണ് നോക്കുന്നത്. ഈ കുത്തി നോക്കുന്ന സമയത്ത് മുകളിലൊക്കെ നമുക്ക് ആ കീറി നിന്ന് കുത്തി നോക്കുക, അതൊക്കെ ബൾബ് ഇല്ലെങ്കിലും ഭയങ്കര പാടാണ്. രണ്ട് ന്യൂട്രോൺ ഫേസൊക്കെ മാറി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ ഈ ടച്ച്ലെസ് ടെസ്റ്റർ ഉണ്ട്, അതിന് മുകളിൽ കൂടെ ഓടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ LED ഇൻഡിക്കേഷനും ബസറും കാരണം നമുക്ക് അറിയാൻ പറ്റും അതിൽ കറണ്ട് വരുന്നുണ്ട്, വേറെ എന്തോ പ്രശ്നമാണ്, അപ്പോൾ ബൾബിൻ്റെ പ്രശ്നമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൾബ് മാറ്റിയിട്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒരു 35 രൂപ 40 രൂപ നിരക്കിൽ നമുക്ക് ഇതിൻ്റെ ഉപകരണം, അതായത് ഇതിൻ്റെ IC ആയാലും മെയിൻ പാർട്സായ IC ഉണ്ട്, ഇതിൻ്റെ ട്രാൻസിസ്റ്റർ ഉണ്ട്, ബസറുണ്ട്, ഇതെല്ലാം നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടും. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതൊരു സാധാ PCB ബോർഡിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇത് 40 രൂപ ചിലവ് വരുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ എന്നുള്ള മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കമ്പോണൻസ്. ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് കാണിച്ചിരിക്കുന്ന ഒരു 12 വോൾട്ട് ബാറ്ററിയാണ്. ഇത് സാധാരണ ഈ റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, അതായത് നമ്മുടെ വൈഫൈ റിമോട്ടിലൊക്കെ ഇത് ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതൊരു സിറിഞ്ച്, മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സിറിഞ്ച് കിട്ടും. ഇത് 20 ml സിറിഞ്ചാണ്. ഇത് നമുക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ സിറിഞ്ചാണെങ്കിൽ നമുക്ക് സൂട്ടബിളായിട്ട് ഇതിനകത്ത് കയറിയിരുന്നാൽ മതി, ഞാൻ സിറിഞ്ച് എടുത്തതേ ഉള്ളൂ. പിന്നെ ഇത് അതിൻ്റെ ബോർഡാണ്, ഇത് സാധാ PCB ബോർഡാണ്. ഈ കാണിച്ചിരിക്കുന്ന ഈ PCB ബോർഡാണിത്, ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കണാണ് ഈ ഭാഗം. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊരു LED, ഇത് 3 mm LED ആണിത്. ഇതൊരു ബസറ്, സാധാ ഒരു ബസറ് നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് കിട്ടും. പിന്നെ ഈ CD അല്ല, ഇത് IC ആണ്. ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ CD 4017E എന്ന് പറഞ്ഞുള്ള ഒരു IC ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്യണം, CD 4017 IC നമ്മൾ കടയിൽ ചെന്ന് ചോദിച്ചാൽ തരും. പിന്നെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, ഇത് BC 547 എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്റർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഉണ്ടാക്കിയെടുത്തേക്കണാണ്. ഇത് നമ്മുടെ പിള്ളേരുടെയൊക്കെ കളിപ്പാട്ടത്തിൽ ഈ സാധനം നമുക്ക് കിട്ടും, റിമോട്ടിലും സാധനങ്ങളിലൊക്കെ വരുന്നതാണ്. അതായത് ഇന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിൽ ഉറപ്പിച്ചാൽ മതി. കാണുന്നതിൻ്റെ ബാക്കി വശമാണ്. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ ഒരു ഞാൻ ഇതിനെ വിശദമായി ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഈ കാണിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റർ ഉണ്ട്, ഈ റെസിസ്റ്റർ ഇതിനകത്തേക്ക് വരുന്ന വോൾട്ടേജ് കുറച്ച് നമ്മൾ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ആൻറ്റിന. ഇതൊരു കോപ്പർ വയറാണ്. ഈ കോപ്പർ വയർ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് ഇതിൽ കണ്ടിട്ടുണ്ട്, ചുരുട്ടിയാണ് വെച്ചിരിക്കുന്നത്, ഒരു കോയിൽ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. ആ കോയിലാണ് നമ്മൾ ഈ വയറിൻ്റെ മുകളിൽ കൂടെ ഓടിച്ച് കാണിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ മേടിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 40-50 രൂപ ഇതിന് വരുന്നുള്ളൂ, മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ഒരു ടച്ച്ലെസ് ടെസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മളിതൊരു മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 200-300 വില വരും. നമുക്കിതൊരു 40 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ ചിലവിൽ നമ്മളിത് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇത് ഏതൊരു ഇലക്ട്രീഷ്യനും അല്ലെങ്കിൽ നമ്മളൊരു ഹോബീസ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഇത് കയ്യിൽ അത്യാവശ്യമായി വേണ്ട ഒരു ഇതാണ്. ഇത് ഉണ്ടാക്കാൻ അധികം പാടൊന്നുമില്ല, ഞാനിത് കാണിച്ചു തന്നിരുന്നു. ഇത് ഇതിൻ്റെ ചെറിയ കമ്പോണൻസ് ഇതിൽ വരുന്നുള്ളൂ. ഇനി
ഇനി ഇതിലെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഐ സി ഘടിപ്പിക്കുന്ന രീതിയിൽ സർക്യൂട്ട് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി ഏതെങ്കിലും കാലുകൾ സംശയം തോന്നുകയാണെങ്കിൽ മേടിച്ച് നിങ്ങൾ കൊണ്ടുവന്നു ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് നിങ്ങൾ അസംബിൾ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് തുടർന്ന് ഞങ്ങൾ നല്ല വീഡിയോസുമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.